ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ എസ് ജയശങ്കർ ഭൂപേന്ദർ യാദവ് തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായിരുന്നു മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് പത്മവിഭൂഷൺ നടൻ മിഥുൻ ചക്രവർത്തി ഗായിക ഉഷ ഉദുപ് ഉൾപ്പെടെ പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നവരിൽ മുപ്പത് പേർ സ്ത്രീകളാണ് ഒൻപത് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം കേരളത്തിൽ നിന്ന് സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും ചിത്രൻ നമ്പൂതിരിപ്പാടിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ മാസം നടക്കും കേരളത്തിലെ ഇരുപതും കർണാടകയിലെ പതിനാലും രാജസ്ഥാനിൽ പതിമൂന്നും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് ഏഴ് സീറ്റുകളിലേക്കും അസം ബിഹാർ എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ മൂന്ന് സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഒരു ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് അതേസമയം മൂന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു മെയ് ഏഴിന് നടക്കുന്ന മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിൽ പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ അവസാനവട്ട പ്രചാരണത്തിനായി പരമാവധി ദേശീയ നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജനറൽ വി കെ സിംഗ് ആലുവയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ബിജെപി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ കൊടുങ്ങല്ലൂരിൽ പ്രചാരണത്തിനെത്തി തൃപ്പൂണിത്തറയിൽ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർകോടും ബൃന്ദ കാരാട്ട് പത്തനംതിട്ടയിലും പൊതുപരിപാടികളിൽ പങ്കെടുത്തു സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ കണ്ണൂരിൽ പ്രചാരണ രംഗത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ എൽഡിഎഫ് പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ യുഡിഎഫും പ്രചാരണം ശക്തമാക്കുന്നു ജമ്മുകശ്മീരിലെ ഒൻപതിടത്ത് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തി തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു പരിശോധന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷി മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ അൽ ബാബർ അൽ ഖയ്ദ എന്നീ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വസതികളിൽ സംഘം പരിശോധന നടത്തി ഡിജിറ്റൽ ഉപകരണങ്ങളും മറ്റ് രേഖകളും പിടിച്ചെടുത്തതായി എൻഐഎ പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തെ കിഴക്കൻ മേഖലയിൽ അടുത്ത അഞ്ച് ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ മുതൽ മറ്റ് മേഖലകളിലേക്കും ഉഷ്ണതരംഗം വ്യാപിച്ചേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് പശ്ചിമബംഗാളിലെ ഗംഗാതീരത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട് കർണാടക ഒഡീഷ കിഴക്കൻ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗം ഉണ്ടായേക്കും അതേസമയം രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലയിൽ അടുത്ത രണ്ട് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ മാസം ഇരുപത്തിയാറ് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സെക്കൻഡറി തലം മുതലുള്ള അധ്യാപകർക്ക് കൈറ്റിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു മൂന്ന് ദിവസത്തെ പ്രായോഗിക പരിശീലനം മെയ് രണ്ടിന് ആരംഭിക്കും പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും ഇതിനായി സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തിരുവമ്പാടി പൂരം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്രാ പൌർണമി ഉത്സവം നാളെ നടക്കും വർഷത്തിൽ ഒരിക്കൽ ചിത്രാപൌർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത് പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത രാവിലെ